കലോത്സവ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് മുൻ മിസ് കേരളയും ചലച്ചിത്ര താരവുമായ ഗായത്രി സുരേഷ്. ഈ പ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവം നമ്മുടെ തൃശ്ശിവ പേരൂരിലാണ് നടക്കാൻ പോണേ. നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, ഞാൻ സ്റ്റേറ്റ് സിലബസിലല്ല പഠിച്ചത്, ഞാൻ CBSEയിലാണ് പഠിച്ചത്, ഭാരതീയ വിദ്യാഭവനിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭവൻസിൻ്റെ ഒരുപാട് ചെയിൻസ് ഉള്ളതുകൊണ്ട് കേരളയിലും കേരളയുടെ പുറത്തുമായിട്ട് ഒരുപാട് ചെയിൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ ഭവൻസ് കോമ്പറ്റീഷനിലാണ് ഞാൻ മെയിനായിട്ട് പങ്കെടുത്തിരിക്കുന്നത്. സ്കൂൾ ലെവലിൽ ഞാൻ എപ്പോഴും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ള ഡാൻസ് ഐറ്റത്തിലാണ്, അതും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിരക്കളി അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വിംല കോളേജിലെത്തിയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടിയിൽ വരുന്ന എല്ലാ കോളേജസും തമ്മിലായിരുന്നു എന്താ പറയുക കോമ്പറ്റീഷൻ. അപ്പോൾ ആ സമയത്ത് ഇംഗ്ലീഷ് ഡ്രാമ, ഡാൻസ് അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് കലോത്സവം കാണാനുള്ളൊരു ചാൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യം അതിവിടെ നടക്കുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ അതിൽ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ, ഒരുമിച്ചുള്ള കോൺട്രിബ്യൂഷൻ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലത്തെ കണ്ടസ്റ്റൻസിന് മാത്രമല്ല, ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച അവരുടെ പേരൻസിനും അവരുടെ ഫ്രണ്ട്സിനും അവരുടെ കൂടെ നിന്ന എല്ലാവർക്കും, തൃശ്ശൂരിനും തൃശ്ശൂരിലത്തെ ഓഡിയൻസായിട്ട് പോകുന്ന ജനങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. കലോത്സവ വേദിയിൽ നടക്കുന്ന സംഭവ ബഹുലമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാധ്യമം, മീഡിയ നമുക്ക് വേണം. നമ്മുടെ തൃശ്ശൂരിലത്തെ ഏറ്റവും നല്ല മീഡിയ ഇറ്റ് ഇസ് അൺഡൗട്ടഡ്ലി TCV. ഈ സംസ്ഥാന കലോത്സവം TCV ക്കൊപ്പം.